നമസ്കാരം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബി ജെ പിയുടെ കേരളത്തിലെ ഏക എം എൽ എ ആണ് ഒ രാജഗോപാൽ. രാജഗോപാൽ ഇടതുപക്ഷത്തിൻ്റെ ചാനലിനുള്ളിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് ഇരുന്നതിന് ശേഷം പറയുകയാണ്, പിണറായി പഴയ പിണറായി അല്ല. സാധാരണക്കാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അത് രാജഗോപാൽ തന്നെ മാർക്കറ്റ് കൊടുക്കുമ്പോൾ പിണറായി വിജയന് കിട്ടുന്നത് ചെറിയൊരു അഭിനന്ദനമല്ല. വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾ നിലനിൽക്കെ സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒരു സർക്കാരിനെതിരെ നിലനിൽക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പറയുകയാണ്, മുഖ്യമന്ത്രി ഇപ്പോൾ ചില്ലറക്കാരനല്ല എന്നുള്ള കാര്യം. ശരിയാണ്, രാജഗോപാലിനും അത് തോന്നിയെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ പിണറായിയുടെ ഇടപെടലുകൾ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വരുത്തിയെന്ന് കൃത്യമായി പറയേണ്ടി വരും. പിണറായി വിജയനെ രാജഗോപാൽ ഇത്രത്തോളം പ്രകീർത്തിക്കാൻ തയ്യാറായെങ്കിൽ അതും ഒരാളുടെ ഇടപെടലിന്റെ ഫലം തന്നെയായിട്ട് വേണം വിലയിരുത്താൻ. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ രാഷ്ട്രീയ ആരോപണങ്ങളുടെ പേരിൽ പലരും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു കാലഘട്ടമാണ്. നല്ലതിനെ നല്ലതായി അംഗീകരിക്കാത്തൊരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് എതിർ ചേരിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി തന്നെ, അതും കേരളത്തിലെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ബി ജെ പി എം എൽ എ ആയ ഒ രാജഗോപാൽ പറഞ്ഞു വയ്ക്കുകയാണ് പിണറായി സാധാരണക്കാരന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം. ഇതിൽ പരം ഒരു സർട്ടിഫിക്കറ്റ് ഒരു മുഖ്യമന്ത്രിക്ക് കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ഒരു സംഘടനയാണ് ബി ജെ പി എന്ന് പറയുന്നത്. ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖ മുഖങ്ങളിൽ ഒന്നാണ് ഒ രാജഗോപാൽ. ആ രാജഗോപാൽ പിണറായിയെ പ്രകീർത്തിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സന്ദർഭത്തിലും ഇടതുപക്ഷം മികച്ച വിജയം നേടിയ സന്ദർഭത്തിൽ രാജഗോപാലിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് പ്രതിപക്ഷവും ബി ജെ പി എല്ലാം ഈ നാട്ടിൽ സ്വർണ്ണക്കടത്തിന്റെ കാര്യവും ഒപ്പം ലൈഫ് മിഷന്റെ കാര്യവും ഒപ്പം അഴിമതി കഥകളുടെ കാര്യവും പറഞ്ഞു നടന്നപ്പോൾ മുഖ്യമന്ത്രി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചു, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു, അത് വോട്ടായി മാറിയെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞു. അതേ വാചകം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോ പറഞ്ഞു പറയിക്കുന്നതല്ല, സ്വമേധയാ പറഞ്ഞു പോവുകയാണ്. ഇത് തന്നെയാണ് ഒരു വ്യക്തിയുടെ വിജയം എന്ന് പറയുന്നത്. എതിർ രാഷ്ട്രീയ പാളയത്തിൽ നിൽക്കുന്നവരെ കൊണ്ട് ആ നിൽക്കുന്ന വ്യക്തി ശരിയാണെന്ന് പറയിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ കേരളത്തിൽ മറ്റൊരു പിണറായി വിജയനായി മാറിയിരിക്കുന്നു. 2016 അധികാരത്തിൽ ഏൽക്കുമ്പോൾ നിരവധി ആരോപണങ്ങളും ധാർഷ്ട്യക്കാരൻ അഹങ്കാരി എന്നിങ്ങനെ പല പട്ടങ്ങൾ ചാർത്തിക്കെട്ടിയ പിണറായി വിജയന് 5 വർഷങ്ങൾക്കിപ്പുറം പഴയ പിണറായി അല്ലെന്ന് രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്നവർക്ക് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ പിണറായി നടത്തിയ പ്രവർത്തനങ്ങൾ ജനമനസ്സുകളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് വീണ്ടും പറയേണ്ടി വരികയാണ്. ഇപ്പോൾ എൻ എസ് എസും ഈ വിഷയത്തിൽ നേരിയ തോതിൽ നിലപാട് ഭയപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമല വിഷയം സർക്കാരിനെതിരെ യു ഡി എഫും ബി ജെ പിയും ആയുധമാക്കി എടുക്കുമ്പോൾ അവരും ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ രാജഗോപാൽ കൂടി ഈ വിഷയം പറഞ്ഞു വയ്ക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പിണറായി വിജയനെ അടിക്കാൻ കരുതി വച്ചിരുന്ന വടികളെല്ലാം കൂടുതൽ ദുർബലമാകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ ക്യാമ്പുകളെ ആശങ്കപ്പെടുത്തുന്നത്. ദൈനംദിനം ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. പുതിയ പുതിയ ആയുധങ്ങൾ പ്രതിപക്ഷം മൂർച്ച കൂട്ടിയെടുക്കുമ്പോൾ മറുസൈഡിൽ നിന്ന് ആ ആയുധങ്ങളെയെല്ലാം നിർവീര്യമാക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് വരുന്നത്. ഈ വാക്കുകളെ അതിജീവിക്കാൻ എന്ത് പുതിയ ആയുധങ്ങൾ കണ്ടെത്തുമെന്നുള്ള നെട്ടോട്ടത്തിലാണ് പ്രതിപക്ഷങ്ങൾ. അത് ബി ജെ പി ആയിരുന്നാലും ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരുന്നാലും ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ദൈനംദിനം പുതിയ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സമയം കണ്ടെത്താതെ, ആക്ഷേപങ്ങൾക്ക് പിന്നാലെ പോകാതെ, സ്വന്തം പ്രവൃത്തി എന്താണോ, സ്വന്തം ജോലി എന്താണോ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പിണറായി വിജയൻ കേരളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത നേതാവായി മാറുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അത്രത്തിൽ ശക്തനായ ഒരു എതിരാളിയെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പിണറായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പിണറായിക്കെതിരായി ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമെന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷ നിരയെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളാണ് പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് വ്യക്തിപ്രഭാവം കൊണ്ട് വളർന്നു വലുതായ ഒരു മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷത്തിന്റെ ചേരിയിൽ നിന്ന് പോലും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ
ആ സർട്ടിഫിക്കറ്റിനെ ഏതൊക്കെ തരത്തിൽ ആക്ഷേപങ്ങൾ കൊണ്ട് മറികടക്കാൻ കഴിയുമെന്നുള്ള ആലോചനയിൽ നിൽക്കുമ്പോൾ പലയിടങ്ങളിലും പ്രതിപക്ഷം പരാജയപ്പെടുകയാണ്. പല ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചെങ്കിലും അതൊന്നും യേശാതെ പോകുന്നു. ഒടുവിൽ രാജഗോപാൽ തന്നെ ഈ വിഷയത്തിൽ ഒരാവർത്തി കൂടി പിണറായി വിജയൻ കേരളത്തിലെ സാധാരണക്കാരന്റെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം കേവലം അവശേഷിക്കും. ഈ തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റുകളെ മറികടക്കാൻ പ്രതിപക്ഷത്തിന് ആവതില്ലാതെ പോകുന്ന കാഴ്ചകൾ കാണേണ്ടി വരുമോ എന്നാണ് രാഷ്ട്രീയ പ്രചരണ രംഗത്ത് ഇനി കണ്ടറിയേണ്ടത്. ബിജെപി തന്നെ ആകെ അന്തം വിട്ടു നിൽക്കുകയാണ്. ഏത് തരത്തിലാണ് അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും പോയിരുന്ന് ഈ സന്ദർഭത്തിൽ കൊടുത്തു എന്നുള്ളതാണ് അവർ തന്നെ ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടാത്ത സാഹചര്യമായിട്ടുണ്ട്. പാർട്ടി ചാനലിൽ, അതായത് കൈരളി ചാനലിൽ അദ്ദേഹത്തിന്റെ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ തുറന്നടിച്ചുള്ള മറുപടി പറഞ്ഞത്. ശബരിമല വിഷയം നിങ്ങൾ ഉയർത്തുന്നത് വെറുതെയാണെന്ന് രാജഗോപാൽ പറയുന്നു. ആചാരങ്ങളെയും മതങ്ങളെയും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരണ്ട എന്ന് അടിവരയിട്ട് പറയുന്നു. അപ്പോ പ്രതിപക്ഷവും ഒപ്പം ബി ജെ പിയും ഉയർത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം പാളാൻ പോകുന്നു എന്നതിന്റെ തെളിവാണ് രാജഗോപാലിന്റെ വാക്കുകൾ. രാജഗോപാൽ ഒരു കണക്കിന് സാത്വികനായ മനുഷ്യനെന്ന് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് നിലപാടും ഒപ്പം വ്യക്തിത്വവും ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ശരിയെ ശരിയെന്ന് പറയാനുള്ള ആർജവം കാട്ടിയിരിക്കുകയാണ് ഓ രാജഗോപാൽ. അദ്ദേഹത്തോടുള്ള കേരള സമൂഹത്തിന്റെ ആദരവ് പിന്നെയും വർദ്ധിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളി എന്ന് കരുതി എന്ത് ആക്ഷേപവും പറയാൻ പാടില്ല, ശരി ചെയ്താൽ ശരി എന്ന് തന്നെ പറയേണ്ടതാണ് നിലപാടെന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു കാട്ടുകയാണ്. ബി ജെ പി ഒന്നാകെ ഈ സ്റ്റേറ്റ്മെന്റ് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെങ്കിലും ബി ജെ പി ക്യാമ്പുകളെ ഒന്നാകെ ഇത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാജഗോപാലിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ളിൽ വലിയൊരു സ്വീകാര്യത പിന്നെയും ലഭിക്കുകയാണ്. ഇപ്പോൾ നിയമമണ്ഡലത്തിൽ ബി ജെ പി തന്നെ വിലയിരുത്തുന്നു രാജഗോപാലിന്റെ പ്രവർത്തനം പാർട്ടിക്കൊരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരിക്കലും ശരിയല്ലാത്ത പക്ഷത്തിലൂടെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വസ്തുതകളെല്ലാം വെളിവാകാനായിട്ടുള്ള കാര്യം. ഓ രാജഗോപാലിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നാലും കേരളത്തിൽ പിണറായി വിജയന് വലിയ സ്വീകാര്യത ലഭിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. രാജഗോപാലിനെ പോലെ എതിർപാളയത്തിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വം തന്നെ ഇത്തരത്തിലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സംഭവം തെരഞ്ഞെടുപ്പ് ഗോതയിൽ വളരെ നിർണായകരമായി ചർച്ച ചെയ്യപ്പെടുമെന്നും ഒപ്പം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വാചകത്തെ വലിയ തോതിൽ കൈയടിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ലോകവും ഒപ്പം ഇടത് ക്യാമ്പുകളും സ്വീകരിക്കുന്നത്.